നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ നേപ്പാൾ യാത്രയുടെ നാലാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞാൻ നേപ്പാളിൽ തന്നെയുള്ള ചിത്വാനിലെ ഭരത്പൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് രാവിലെ. ഇതാണ് ഭരത്പൂർ എയർപോർട്ട്. ഇവിടെ ഇന്നും പൊക്രാനിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നേപ്പാളിലെ ബാഗ്മതി പ്രവിശ്യയിലെ ചിത്വാൻ ജില്ലയിൽ ഭരത്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഭ്യന്തര വിമാനത്താവളമാണ് ഇത്. ഭരത്പൂർ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് സമീപമുള്ള രണ്ട് വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇത്. മറ്റൊന്ന് മെഘൌലി എയർപോർട്ട്, ബട്ട് അത് ഡിഫൻസിന് വേണ്ടിയാണ് ഇതുവരെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്വാൻ ദേശീയ ഉദ്യാനത്തിലേക്കുള്ള പ്രധാന ടൂറിസ്റ്റ് കവാടമായാണ് ഈ എയർപോർട്ടിനെ കണക്കാക്കപ്പെടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഗവൺമെന്റിന്റെ സഹായത്തോടെ ചിത്വാൻ താഴ്വരയിലെ പുനരധിവാസത്തിന്റെയും മലേറിയ നിയന്ത്രണ പരിപാടിയുടെയും ഭാഗമായി 1958 ഈ വിമാനത്താവളം സ്ഥാപിച്ചത്. ആദ്യത്തെ യാത്രാ വിമാനം 1965 March 5 വിമാനത്താവളത്തിൽ ഇറങ്ങി. 1981 മുതൽ 1985 വരെ തെക്കൻ നേപ്പാളിലെ രാഷ്ട്രീയ അസ്ഥിരതൾ കാരണം വിമാനത്താവളം കുറച്ചു നാളത്തേക്ക് അടച്ചുപൂട്ടിയിടേണ്ടി വന്നു. പിന്നീട് 2005 ഒരു പുതിയ ടെർമിനൽ നിർമ്മിക്കുകയും 1158 റൺവേ വിപുലീകരിക്കുകയും ഇടത്തരം വലിപ്പത്തിലുള്ള വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യത്തക്ക രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു. ഭരത്പൂർ എയർപോർട്ടിൽ നിന്നും പൊക്രാനിലേക്ക് പോകാനുള്ള ബുദ്ധ എയറിൻ്റെ ATR 42-300 സീരീസിൽപ്പെട്ട എയർക്രാഫ്റ്റിലേക്ക് ഞാൻ ബോർഡ് ആകുകയാണ്. വളരെ ചെറിയ ഒരു എയർപോർട്ട് ആയത് കാരണം ടെർമിനലിനോട് ചേർന്ന് തന്നെയാണ് എയർക്രാഫ്റ്റുകളെല്ലാം പാർക്ക് ചെയ്യുന്നത്. ATR 42-300 സീരിയൽ ആകുമ്പോഴത്തേക്ക് 72 പാസഞ്ചറെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഈ എയർക്രാഫ്റ്റിനുണ്ട്. കോക്പിറ്റിൽ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ക്യാബിനിൽ 2 ക്രൂ മെമ്പേഴ്സും, അങ്ങനെ 4 ക്രൂ മെമ്പേഴ്സാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ രൂപ ഏകദേശം 2,600 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭരത്പൂരിൽ നിന്നും പൊക്രാൻ വരെ പോകാൻ സാധിക്കും. പൊക്രാനിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കും ഞാൻ ഇതുപോലെ ഡൊമസ്റ്റിക് എയർക്രാഫ്റ്റാണ് എടുത്തത്. അതും 2,800 വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്രൊപ്പല്ലറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന 2 എഞ്ചിനിൽ സഞ്ചരിക്കുന്ന ഈ വിമാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടു 72 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറാകുന്നു. നല്ലൊരു അതിമനോഹരമായൊരു ടേക്ക് ഓഫ്. 20 കൊണ്ടുള്ള യാത്രയിൽ നമ്മൾ പൊക്രാനിൽ എത്തിച്ചേരും. എന്തുകൊണ്ടും കരമാർഗത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും സൗകര്യമാണ് ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കരമാർഗം നമ്മൾ പോവുകയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള പൈസയെ ചിലവാകുകയുള്ളൂ. ഇത് ശരി, പക്ഷേ 7 ഏകദേശം അല്ലെങ്കിൽ 8 യാത്ര ചെയ്യേണ്ടി വരും. അതും ഈ റഫായ റോഡാണ് നേപ്പാളിൽ. എൻ്റെ നേപ്പാൾ സന്ദർശനത്തിന് ഞാൻ കാഠ്മണ്ഡുവിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ചിത്വാനിലേക്ക് വന്നത് കരമാർഗമായിരുന്നു. 8 നമ്മുടെ ടൈം വേസ്റ്റായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടുത്തെ റോഡാണ് മെയിൻ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ലാൻഡായി കഴിഞ്ഞ് പൊക്രാൻ എയർപോർട്ടിൽ ലാൻഡായി കഴിഞ്ഞു. ഏകദേശം 26 കൊണ്ട് ഞാൻ ചിത്വാനിൽ നിന്നും പൊക്രാനിൽ ലാൻഡായി. എയർപോർട്ടിന് വെളിയിൽ വന്ന് ഞാൻ ആകപ്പാടെ അതിശയപ്പെട്ടുപോയി. കേട്ടുകേഴ്വി മാത്രമുള്ള ഹിമാലയൻ പർവ്വത നിരകൾ എൻ്റെ കൺമുമ്പിൽ. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അവിടെ ഇന്ന ടാക്സി ഡ്രൈവറോടും മറ്റുള്ള ആൾക്കാരോടും ചോദിച്ച് മനസ്സിലാക്കി. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ചിലത് എവറസ്റ്റ്, അന്നപൂർണ, നങ്ക പർവത് തുടങ്ങിയ പല കൊടുമുടികളും നേപ്പാളിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നപൂർണയും നങ്ക പർവത്തും കഞ്ചൻഗംഗ എന്നീ പർവ്വതങ്ങളുടെ ചില ഭാഗങ്ങളാണ്. എവറസ്റ്റ് കാണാറായിട്ടില്ല, എവറസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റില്ല. എയർപോർട്ടിൽ നിന്നും, അതായത് പൊക്ര എയർപോർട്ടിൽ നിന്നും ഏകദേശം 12:30 കൂടി ഞാൻ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ എത്തിച്ചേർന്നു. 4 എനിക്കൊരു ടൂർ പ്രോഗ്രാമും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോം സ്റ്റേയിൽ എത്തിയപ്പോൾ 1 ഏകദേശം 1 ഇനി 3 ചുമ്മാതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു തൊട്ടടുത്തുള്ള വളരെ പ്രസിദ്ധമായ ഒരു വില്ലേജിലേക്കാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്.
ഞാൻ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഭഖണ്ടു എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി ദിൽക്കാവു എന്ന ഈ ടാക്സി ഡ്രൈവറെ ഞാൻ അറേഞ്ച് ചെയ്തു. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ വന്നു. അദ്ദേഹത്തിന് ഹിന്ദി നല്ലോണം അറിയാം, ഹിന്ദി നല്ലോണം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭഖണ്ടു എന്ന വില്ലേജിലേക്ക് പോയി. ഈ പോയി വില്ലേജിലേക്ക് കയറിയതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഈ വില്ലേജിലുള്ളവരെല്ലാം കർഷകരാണ്. കൃഷിയെ മാത്രം, അതും നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് ഈ വില്ലേജിൽ കംപ്ലീറ്റ് ഉള്ളത്. മറ്റ് യാതൊരു വരുമാന മാർഗവും ഇവരുടെ ജീവിതത്തിലില്ല. പക്ഷേ ഈ ഭഖണ്ടു എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് ആകർഷണങ്ങളുള്ള സ്ഥലങ്ങളാണ്. അതായത് ഇവിടെ പ്രസിദ്ധമായ ഒരു കാളി ഭഗവതി ക്ഷേത്രമുണ്ട്, ഗണ്ഡകി ഗാർഡൻ ബ്രിഡ്ജുണ്ട്, ബഖുണ്ടു ബഖുണ്ടെ എന്ന് പറഞ്ഞ കടൽ കാൽനട പാലമുണ്ട്. അങ്ങനെ പലതും, പ്രസിദ്ധമായ പലതും ഇവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇറങ്ങാനോ അഥവാ ചുറ്റുപാടും പോയി കാണാനോ അവിടെ സമയപരിമിതികൾ ഉള്ളത് കാരണം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഒരു ചെറിയ ഓട്ടപ്രദക്ഷിണം മാത്രമേ ഞാൻ ഈ വില്ലേജിൽ ചെയ്തുള്ളൂ. അവരുടെ നിത്യ തൊഴിലുകൾ എന്താണെന്നും ജീവിത രീതികൾ എങ്ങനെയാണെന്നും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഇതാണ് പഖുണ്ടെ വില്ലേജിലേക്കുള്ള പ്രവേശന കവാടം. ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീരെ കർഷകരാണ് മുഴുവനും. കാർഷിക ജോലിയിലാണ് അവരുടെ പ്രധാന വരുമാനവും കുടുംബ വരുമാനവും ജീവിത മാർഗവും. നെൽകൃഷി കഴിഞ്ഞ് മറ്റൊരു വ്യവസായവും മറ്റൊരു കാര്യവും ഇവിടെ കാണാനില്ല. കടകളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഭാഗത്തു നിന്നും വളരെ ദൂരെ പോയെങ്കിൽ മാത്രമേ ഇവർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റും കൊണ്ടുവരാനും കഴിക്കാനും മറ്റും സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് പുരോഗമനം വളരെ കുറച്ചു മാത്രം എത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഞാൻ തുറസായ ഒരു സ്ഥലത്ത് എന്നപ്പോഴും കണ്ട കാഴ്ചയാണിത്. രണ്ടു കൂട്ടർ വന്നിട്ട് ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോ വിളിച്ച് ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ ഒരു മീത ശീതോഷ്ണ കാലാവസ്ഥ എന്നാണ് പറയാം. 1991 ഈ ഗ്രാമത്തിൽ 3833 ജനസംഖ്യയും 967 വീടുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 1991 കണക്കാണ്. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എനിക്കറിയില്ല. ധാരാളം പാലങ്ങൾ ഉള്ളതിനാൽ തൂക്കുപാലങ്ങളുടെ ജില്ല എന്നും ഈ ബാംഗ്ലൂരിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു മലയോര ജില്ലയാണ്. ഭൂരിഭാഗം ജനങ്ങളും നദിയുടെ വശങ്ങളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വരുന്നതിനിടയിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത്. വലിയ ഭാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നിഷ്പ്രയാസം ഇവർക്കൊണ്ട് സാധിക്കുന്നുണ്ട്. നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ ഗ്രാമത്തിൽ കാണുവാൻ സാധിച്ചുള്ളൂ. നമ്മുടെ നാട്ടിൽ കൃഷിയിടങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വിത മുതൽ കൊയ്ത്ത് വരെ മനുഷ്യപ്രയത്നം തന്നെയാണ് എന്നാണ് എൻ്റെ ഡ്രൈവറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ മെതിക്കാൻ വേണ്ടി ആധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ ഇവിടെ പാടശേഖരത്ത് വരുന്നുണ്ട്. അത് ഉപയോഗിച്ചാണ് അവർ കറ്റ മെതിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് പൊതുവായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയും അവിടുത്തെ ആ ഭാഗത്തേക്ക് കർഷകർ തന്നെ നെൽക്കതിരുകൾ കൊണ്ടുവരികയും ചെയ്യുന്നു, ചുമന്നുകൊണ്ട് വരികയും ചെയ്യുന്നു. ഈ ഗ്രാമത്തിൽ ഞാൻ കണ്ട രസകരമായ മറ്റ് കാഴ്ചകളുടെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.